ഞാനിപ്പം ഒരു ട്രിപ്പ് പോകാൻ പോവാണ് ഫ്രണ്ട്സ് ഒക്കെ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഒരു 8 പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതില്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിപ്പം ഒരു ട്രിപ്പ് പോകാൻ പോവാണ്, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു 2-3 ദിവസം അവധി കിട്ടി. അപ്പൊ ഒരു ഷോർട്ട് ട്രിപ്പ് അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഒരു 8 പേരുണ്ട്. അപ്പൊ കുറച്ച് പേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ കുറച്ച് പേര് വിടിപ്പുണ്ട്. ഹലോ, ഹായ്. ഇത് അടുത്ത ആളും എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ റെഡിയാണ്. അപ്പൊ ഇനി നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ എല്ലാവരും ഉണ്ട്. ഞങ്ങള് ഫ്യൂവൽ അടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങള് 4 പേരാണ് ഇപ്പൊ വണ്ടിയിലുള്ളത്. ബാക്കി 4 പേര് അടുത്ത വണ്ടിയിലാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് വാർസോ സിറ്റിയിലാണ്. വാർസോ സിറ്റിയിൽ നിന്ന് ഒരു 61 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ഫോറസ്റ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഫോറസ്റ്റിൽ ഒരു കുഞ്ഞു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എങ്ങനെയാണ്, എന്താണെന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി അവസാനിക്കുന്നതിൻ്റെ അവിടെയായിട്ടാണ് വീട്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ എത്തി. ആൻഡ് ബാക്കി എല്ലാവരും ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഒരു വണ്ടിക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അവരവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഇതാ ഈ വീടിൻ്റെ ഹോളാണ്. ബാക്കി റൂമും കാര്യങ്ങളൊക്കെ നാളെ കാണിച്ചു തരാം. ഇപ്പം നല്ല ഇരുട്ടി, 8 മണിയായി ഇവിടെ, നല്ല ഇരുട്ടി. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ കാണാം. ഇനിയിപ്പോൾ ഞങ്ങൾ ചെറിയ ആഘോഷങ്ങളും ഫുഡടിയും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവാം. ഞങ്ങൾ രാവിലെ എണീറ്റു, പക്ഷേ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി പുറത്തോട്ട് ഇറങ്ങി. എനിക്ക് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ആൻഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെടുത്ത് വീട് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതാണ് വീട്. ഇത് വളരെ പഴക്കം ചെന്നൊരു വീടാട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ്. പക്ഷെ അവർ റീസെൻ്റ് റെനോവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹോളിഡേ ഹോമായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാണ്. 1, 2, 3, 4 ദിവസങ്ങളിലേക്ക്. ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ആയിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതൊരു ഫാമാണ്. അവിടെ കുതിര, പശു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോകാൻ പോവാണ്. അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്ന അറിയില്ല. പറ്റുവാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. സിംബ ഇവിടെ ഏതോ ഒരു ഭാഗത്തുണ്ട്. പുള്ളിക്ക് ഇത്രയും ഒരു ഫെൻസ്ഡ് പ്രോപ്പർട്ടി ഉണ്ട്. പുള്ളിക്ക് ഓടാനും ചാടാനൊക്കെ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് പുള്ളിയെ കാണാൻ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല ഇവിടെ വന്ന ശേഷം. നല്ല തണുപ്പുണ്ട്. ഒരു അറൌണ്ട് -7 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ നല്ലതായിട്ട് തണുക്കുണ്ട്. ദസിമ്പതാ ഇതോ അവിടെ ഇവിടെയോ നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി? എങ്ങനെയുണ്ട് ട്രിപ്പ്? ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടോ? ഈ അത്രയും വേണ്ടായിരുന്നു.
ഇത് എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരനാണ്. പുള്ളിയുടെ ഈ പ്രയത്നം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പുള്ളി എന്താണോ എങ്ങനെയാണെന്ന്. ഇവിടെ വേറൊരാൾ ഫോട്ടോഗ്രാഫി ഒക്കെ ആയിട്ട് ട്രിപ്പുണ്ട്. ലിയോ എങ്ങനെയുണ്ട് ട്രിപ്പ്? എല്ലാരും നന്നായിട്ട് ഉറങ്ങിയോ? അഞ്ചമ്മ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഒരു സൈക്കോയും ഒരു കുഞ്ഞു കുട്ടിയുമാണ് ഇത്. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് നിതിൻ സിദ്ധാർത്ഥൻ. എവിടുന്നായിരുന്നെ? കണ്ണൂർ. യെസ്. അടുത്ത ആളാണ്? എവിടുന്നാ? തൃശ്ശൂർ. ഓക്കെ. അടുത്ത ആള് പേര് പറയൂ. തൃശ്ശൂർ. അടുത്ത ആള് അമ്മു. കോട്ടയം. അഞ്ജമ്മ. അഞ്ജന. കാസർഗോഡ്. ഞങ്ങൾ ചാച്ചൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കാർന്നവരാണ് ഈ ഗ്രൂപ്പില്. അടുത്ത സൗമ്യം പല. അപ്പൊ ഞങ്ങൾ ഇനി ഒരു നമ്മൾ അങ്ങോട്ട് പോവാ. അപ്പൊ അപ്പുറത്തെ പ്രോപ്പർട്ടിയില് കുറച്ച് കുതിരകളും പശുവും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കാണാൻ പോകാന്ന് വിചാരിച്ചു. സിംബ ഈ പ്രാന്തപ്രദേശത്ത് എവിടെയോ ഉണ്ട്. ആ അതാ പോണ്ട്. സിംബ സിംബ കം. സൂപ്പർ. ആ അപ്പൊ ദാ ഞാൻ പറഞ്ഞ ഫാം ഇതാട്ടോ. ഒരു കുതിര ദാ അവിടെ നിന്ന്. നല്ല രസമുണ്ട്. രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ദാ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. വേറൊരെണ്ണം ദാ ഇതിൽ സ്റ്റേബിളിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഇവിടെ ആളുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ വർക്കറാണുള്ളത്. അപ്പോൾ ഇതിവിടെ അങ്ങനെ ആൾക്കാർക്ക് പെർമിഷൻ ഇല്ല അകത്തോട്ട് കയറാനായിട്ട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇത് എനിക്കൊന്ന് റേസിങ്ങിന് എന്തോ കൊണ്ടുപോകുന്ന കുതിരകളാണ്. അപ്പം അങ്ങനെ ആൾക്കാരെ കയറാനായിട്ട് ഉള്ള പെർമിഷൻ ഒന്നുമില്ല. ഞങ്ങളിതായി ഇപ്പം ഇങ്ങനെ നടന്ന് ഒരു വാക്കിനൊക്കെ ആയിട്ട് ഇറങ്ങി. നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു കാം പ്ലേസാണ്. ഫോറസ്റ്റാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ഫോറസ്റ്റിനുള്ളിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ആൻഡ് ഈ ബാക്ക് സൈഡിൽ കാണുന്നത് കുറേ വീടുകളാണ്. പക്ഷെ ഇവിടെ ഒന്നും ആൾ താമസമൊന്നുമില്ല. എല്ലാവരും വീടൊക്കെ പൂട്ടിയിട്ട് മെയിൻ സിറ്റീസിലോട്ടൊക്കെ താമസം മാറിയിരിക്കാമെന്ന് തോന്നുന്നു. ഹോളിഡേ ഹോംസായിട്ടൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഒട്ടും ഞങ്ങളിവിടെ വന്നിട്ട് ആകെക്കൂടെ ആ ഫാം നോക്കി നടത്തുന്ന ഒരാളെ കണ്ടു. പിന്നെ അല്ലാണ്ട് പിന്നെ ഒരു ലേഡീനെ മാത്രമേ കണ്ടുള്ളൂ. അല്ലാണ്ട് വേറെ ആൾക്കാരെയൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു കാം പ്ലേസ്. ഒട്ടും ശബ്ദങ്ങളോ വണ്ടിയുടെ തിരക്കോ അങ്ങനെ ഒന്നുമില്ല. ഒരു കാം വന്ന് നല്ലതായിട്ട് വന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഞങ്ങൾ ഞങ്ങളിതാ ഇതിലെ ഫോറസ്റ്റ് വഴിയൊക്കെ നടന്ന് ഇതിൻ്റെ ഒരു അറ്റത്തെത്തി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആണ് ലേക്ക്. കുറച്ച് ഫ്രോസൺ ആയിട്ടുണ്ട് സൈഡൊക്കെ. ആൻഡ് ഇവിടെ എല്ലാരും നിപ്പുണ്ട്. എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ചർച്ചാ വിഷയം പറയൂ. അഞ്ചമ്മയൊക്കെ ബാക്കിൽ എന്താ എസ്കിമോ നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്. Thank you.
ക്രോസ്, പോർക്ക്, ഫിഷ്, പിന്നെ പയറുതോരൻ. പയറുതോരൻ, ചോറ്, മോര്. ഓക്കേ, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഞാൻ കിട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ടീംസ് കുറച്ച് പേര് ദാ ഇവിടെ ഹാളിൽ ഇരിപ്പുണ്ട്. അഞ്ഞമ്മ എന്താ പരിപാടി? ഫോട്ടോസ് നോക്കുവാണോ? ഓക്കേ, ഞാൻ ഇതാണ് നിതിൻ ചേട്ടൻ. നിതിൻ ചേട്ടൻ ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത് മൊയലാളി എന്നാണ്. അപ്പൊ മൊയലാളി എന്നാ പരിപാടി? ഞങ്ങളുടെ മൊയലാളിയാണ് പുള്ളിക്കാരൻ. അമ്മു ഇവിടെ ഫോണൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അമ്മു, വാട്ട് ആർ യു ഡൂയിങ്? ആ, സിംബ ആയിട്ടാണോ കൂട്ട്? എന്താ പരിപാടി? ചില്ലിംഗ് വിത്ത് സിംബ. സിംബ ഇന്ന് ഭയങ്കര ടയേർഡാണ്. സിംബ ഒരുപാട് ഓടി ഇന്ന് നടക്കാനൊക്കെ പോയപ്പം കൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ടയേർഡാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ 25th ഈവനിങ് പരിപാടികൾ. എല്ലാരും ഓരോരോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ലിയോ, നിന്റെ രണ്ടഭിപ്രായം പറയൂ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ. ലിയോ ഞാൻ ഇവിടെ സൂപ്പർവൈസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ വന്ന് ടേസ്റ്റേഴ്സ് അല്ലെ ലിയോ? ബാക്കിയുള്ളവരൊക്കെ കുക്ക് ചെയ്യും, നമ്മളിവിടെ ടേസ്റ്റിംഗിനൊക്കെ ആയിട്ട് നിൽക്കും അല്ലെ ലിയോ? അപ്പൊ ഹായ്, കുക്കിംഗ് ആണോ? എന്താണ് കുക്കിംഗ്? അവിടെ ഒരാളുണ്ട്. ഹായ്. പുള്ളിയുടെ വൈഫാട്ടോ അത്, നാട്ടിൽ നിന്ന് വിളിക്കുന്നയാ. അപ്പൊ എന്നാ പോർക്ക് എന്തായാലും? ഓ യെസ്. ആ ഓക്കേ, സെറ്റ്. അപ്പൊ നടക്കട്ടെ. അങ്ങനെ രണ്ട് ദിവസത്തെ ചില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ശരിക്കും ഈ ട്രിപ്പ് ഭയങ്കര റീഫ്രഷിങ് റിലാക്സിങ് ആയിരുന്നു. ഇത്രയും ദിവസം ഞങ്ങളുടെ എന്താ സ്ലോഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടിയെ പോലെ പണിയെടുക്കുക, പിന്നെ രാജാവിനെ പോലെ ജീവിക്കുക എന്നാണ്. അതായത് കുറേ നാൾ പട്ടിയെ പോലെ പണിയെടുക്കും, എന്നിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു വീടൊക്കെ എടുത്ത് ഔട്ടർ ഏരിയയിൽ ആക്സസിബിലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കും. അങ്ങനെ പൊതുവെ ഇങ്ങനെ കാഴ്ചകളൊന്നും കണ്ട് നടക്കുക, ഞങ്ങൾ വീട്ടിലിങ്ങനെ ചില്ല് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത്. ഇതൊരു എൻ്റെ സെക്കൻഡ് ഫാമിലി പോലെയാണ്. അതായത് നാട് വീടും എല്ലാം മിസ് ചെയ്ത് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉള്ളത് ശരിക്കും നാട് കുറേയൊക്കെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് ഓൾമോസ്റ്റ് 1 year above ആയി. മറ്റേത് എല്ലാ വർഷവും പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ സർവൈവ് ചെയ്തൊക്കെ പോകുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ശരിക്കും ഇതല്ല, 2-3 പേര് നാട്ടിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അവരും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫുൾ ഫാമിലിയാണ്. ഞങ്ങൾ 10 പേരാണ് ഞങ്ങളുടെ ഒരു ടീം. 1.5 വർഷം 2 വർഷത്തോളം ആയ ഒരു ഗ്യാങ്ങാണ്. എല്ലാവരും പല നാട്ടിൽ നിന്നുള്ളവരാണ്. പക്ഷേ എല്ലാവർക്കും ഒരേ തരം ഒരു വൈബൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചില്ല് ചെയ്ത് മിക്കപ്പോഴും 2 ദിവസം അടുപ്പിച്ച് അവധിയൊക്കെ കിട്ടി എല്ലാവരും ഒരുമിച്ച് വരും. പിന്നെ കുക്കിക്കും കഥ പറച്ചിലും എല്ലാവർക്കും പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരായതുകൊണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ 2 വർഷം കൊണ്ടൊന്നും ഈ കഥകളൊന്നും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു തീർന്നിട്ടൊന്നുമില്ല.
അങ്ങനെ അങ്ങനെയുള്ള അടിപൊളി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്, രണ്ടു ദിവസം അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്തായിരുന്നു. ഇന്നലെ ഇവിടെ രണ്ട് മൂന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് പേര് പുറത്ത് രാത്രി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയണമെന്ന്. ഞാനൊന്നും പുറത്തിറങ്ങില്ല, മൈനസ് ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട് ഞാനൊന്നും പുറത്തിറങ്ങിയില്ല. അവർക്ക് നടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി, പിന്നെ ഇവർ വഴിയൊക്കെ തെറ്റി എവിടെയോ പെട്ടുപോയി എന്നൊക്കെ കേട്ടു. അപ്പോൾ അവരോടൊന്ന് കഥ ചോദിച്ചു നോക്കാം. എങ്ങനെയെല്ലാം നടക്കാൻ പോയ ടീംസിനോട് നമുക്ക് ചോദിക്കാം, നടക്കാൻ പോക്കെ എങ്ങനെയുണ്ടായിരുന്നു രാത്രി ഓരോ വട്ട്. ഒരാൾ നിതിൻ ചേട്ടൻ, പിന്നെ ആരാ ലിയോനെ കാണാനില്ല, ആ ലിയോ, പിന്നെ ആരായിരുന്നു സവ്യപാല. അപ്പൊ നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നടക്കാൻ പോക്ക് രാത്രി. ഒന്നും പറയാനില്ല, തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് റോ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതല്ലേ. എന്നിട്ട് നന്നായി നടന്നു, നന്നായി തണുത്തു, വഴിയൊക്കെയോ വീട്ടിലെത്തി, വഴിയൊക്കെ തെറ്റിപ്പോയെന്ന് കേട്ടി ലിയോ. എന്നാ പറ്റി? ഏതാ പോളിഷാറിന്റെ വീട്ടിലൊക്കെ പോയി നീ പറഞ്ഞു? അപ്പൊ ഇങ്ങനെ ഇരുന്നു ഇവര് രാത്രി നടക്കാൻ പോയ വിശേഷം. ഇവര് ഒരു 10 മിനിറ്റ് നടക്കാൻ പോണെന്ന് പറഞ്ഞു പോയവര് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നടന്ന് തിരിച്ചൊക്കെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങളിപ്പോ തിരിച്ചിറങ്ങാൻ പോവാണ്. ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂറുണ്ട് അല്ലെ യാത്ര? 1 മണിക്കൂർ യാത്ര. അപ്പൊ ഗൈസ് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്രാവശ്യത്തെ നമ്മുടെ 2 ദിവസം ട്രിപ്പ്. എല്ലാരും റിലാക്സ് ആയോ? ഇതിന്റെ ക്ഷീണം മാറ്റം ഈ ഒരു റോസിൽ നിന്നും ഞങ്ങളുടെ നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം. അപ്പോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.